ഹായ് ഫ്രണ്ട്സ് റെസ്വീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോപി മഞ്ചൂരിയത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് ഏതിലേക്കും സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടോ അപ്പം അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടോ കാണാൻ അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട് മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനോട് മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ആണ് എടുത്തിട്ടുള്ളത് ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ബോൺലെസ് ആയിട്ടാണ് ചെയ്തെടുക്കാൻ ഇഷ്ടവെച്ചാൽ അങ്ങനെയും ചെയ്തെടുക്കാം രണ്ട് രീതിയിലും ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ആണ് ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ചിക്കൻ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബൗൾ എടുക്കുന്നുണ്ട് ആ ഒരു ബൗളിലേക്ക് ഞാനിത് ആ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഫുള്ളായിട്ടുള്ളത് അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഉണക്കമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം എരുമി അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലേ കേട്ടോ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും അപ്പം നമ്മൾ ഉപ്പ് ആഴ് കൊടുക്കുന്ന ടൈമിൽ അത് നോക്കിയിട്ട് വേണം ആഡ് ആഴ്ച കൊടുക്കാൻ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ തന്നെ വിനേഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ തന്നെ കുറഞ്ഞ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ലാസ്റ്റിൽ എല്ലാം മിക്സ് ചെയ്തിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആഡ് കൊടുത്താൽ മതി ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ അതെന്നാ മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്കതിലേക്ക് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇത്രത്തോളം നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ പകുതി ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ആ ചിക്കൻ്റെ പകുതി ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അര കിലോ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത മെഷർമെൻ്റ് ഒക്കെ ആക്കിയിട്ട് എടുത്താൽ മതി എല്ലാം കൂടെ ഇതുപോലെ ഒന്നു മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മൈദ്യം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ഈ മൈതം അതേപോലെ കോൺഫ്ലവർ ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അതുപോലെ മസാല ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ കഴിവിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുക ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്നത് അതിന് ശേഷം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഇപ്പോൾ അത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലോ എല്ലാം എന്നിട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വന്നാൽ ചിക്കൻ പീസ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയോ എന്നിട്ട് കുറച്ച് ടൈം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ താഴ്ഭാഗം ഏകദേശം അങ്ങനെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിൽ വെച്ചു കൊടുത്താൽ മതിയേ ഒരു മീഡിയം ഇങ്ങനെ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ടാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി എല്ലോട് കൂടിയിട്ടാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് എനിക്കങ്ങനെ കേട്ടോ തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഒരു കിലോ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു പ്രാവശ്യം കൂടി അത് പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ ഫ്രൈ ആക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ അങ്ങ് കോരിയെടുത്താൽ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കണേ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ഗ്രേവി എടുക്കാനുണ്ട് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി പാൻ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ഫ്രൈ ചിക്കൻ ഫ്രൈ ആക്കി എടുത്ത് നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ ആണ് എടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് രീതിയിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് ഫസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം അതൊന്നങ്ങ് റോസ്റ്റാക്കി എടുത്താൽ പിന്നെ നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് സ്പ്രിങ് ഓണിയനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് വഴറ്റിയിട്ട് എടുക്കാം അതൊന്നങ്ങ് വഴറ്റിയിട്ടെടുത്താൽ പിന്നെ നമുക്കതിലേക്ക് അര കപ്പ് തക്കാളിയുടെ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഞാനിപ്പോൾ വൺ കെ ജി ചിക്കനിക്കുള്ള അളവാണ് കേട്ടോ അതൊക്കെ പറയുന്നത് അതങ്ങ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസാണ് എടുത്തിട്ടുള്ളത് അതും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ റെഡ് ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത് അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം ഇതുപോലെ നന്നായിട്ട് കുറച്ച് ടൈം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നിങ്ങനെ ചൂടായിട്ട് വന്നാൽ പിന്നെ നമുക്കതിലേക്ക് ക്യാപ്സിക്കാണ് കേട്ടോ ഏകദേശം ഞാൻ ഒരു കപ്പോളം ക്യാപ്സിക് എടുത്തിട്ടുണ്ട് മൂന്ന് കളറുള്ള ക്യാപ്സിക് ആണ് എടുത്തിട്ടുള്ളത് റെഡും യെല്ലോയും ഗ്രീനും കേട്ടോ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്നും ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാത്രം ഇട്ടു എടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ കമ്മിണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ അതൊന്ന് കുറച്ച് ടൈം ഒന്ന് വാറ്റിട്ട് എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഒന്ന് ഗ്രേവി തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു സൈഡിൽ വെക്കാം അത് ആ ഒരു ടൈം ആവുമ്പം നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് വാറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതങ്ങ് ഒഴിച്ച് കൊടുക്കാണ് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വിനേഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാൻ അറിയിക്കാനും ഇവിടെ മറക്കരുത് ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ട് ആ ഒരു കോൺഫ്ലവർ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒന്നും കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ആക്കി ആക്കിയെടുക്കാം കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായിട്ട് വരും ചൂടോട് കൂടിയുള്ള ആ ഒരു ഗ്രേവി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് ജസ്റ്റ് ഇതങ്ങ് ഒന്നങ്ങ് തിളച്ച് വരട്ടെ കേട്ടോ ഒന്നിങ്ങനെ തിളച്ച് വരട്ടെ അതൊന്ന് ചൂടായി തിളച്ച് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടതെല്ലാം കൂടെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നന്നാക്കി ഇത് ചൂടാക്കി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് തന്നെ സ്പ്രിങ് കുനിയനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അത് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി എടുത്തോണ്ട് തന്നെ വല്ലാണ്ട് അങ്ങ് ലൂസ് ആക്കിയിട്ട് എടുത്തിട്ടില്ല കുറച്ചും കൂടി അത് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊന്ന് കൂട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഇതൊന്ന് ചൂടാറി വരുന്നതോട് ഒന്നും കൂടി ഇങ്ങനെ തിക്കായിട്ട് വരും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം എടുത്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഏതിലേക്കും സേഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും